ഹരേ കൃഷ്ണ, നമസ്കാരം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഗ്രാമത്തെക്കുറിച്ചാണ്. ഒരു പെൺകുട്ടി ജനിച്ചാൽ 111 വൃക്ഷം നടുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമം ഏതാണെന്നുള്ളത്, അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. Subscribe to our channel by clicking the subscribe button. Click the bell button and enjoy the latest uploads from our channel. പണ്ടത്തെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടവയായിരുന്നു. പലതും അന്ധവിശ്വാസങ്ങൾ എന്ന് എഴുതി തള്ളുമ്പോൾ അവയുടെ ഉദ്ദേശം നല്ലതായിരുന്നു എന്ന് നമുക്ക് പിന്നീടായിരുന്നു മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൻ്റെ വ്യത്യസ്തമായ ആചാരത്തെക്കുറിച്ച് നോക്കാം. രാജസ്ഥാൻ വരൾച്ചാ മേഖലയാണെങ്കിലും വേറിട്ട് നിൽക്കുന്ന ഒരു ഗ്രാമമാണ് പിപ്ലാന്ത്രി. ഈ ഗ്രാമത്തിൽ ഓരോ പെൺകുട്ടി ജനിക്കുമ്പോഴും ഗ്രാമീണരും വീട്ടുകാരും ചേർന്ന് 111 മരങ്ങൾ വീതമാണ് ജനിക്കുന്ന ഓരോ പെൺകുട്ടിക്കും വേണ്ടി നടന്നത്. ഇത് തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് 50 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമമുഖ്യൻ തൻ്റെ മകൾ മരിച്ച സങ്കടത്തിൽ തുടങ്ങിയതാണ് ഈ ആചാരം. അതുകൊണ്ട് തന്നെ ഹരിതാപമാണ് ഈ ഗ്രാമം. മാത്രമല്ല കൂടുതലും പല വൃക്ഷങ്ങളാണ് നടുന്നത്. നട്ടമരങ്ങൾ നശിച്ചു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. വിശപ്പ് അടക്കുന്നതിനോടൊപ്പം ഈ വൃക്ഷങ്ങളിൽ നിന്നും വിളവെടുക്കുന്ന പഴങ്ങൾ ഉപയോഗിച്ച് 100% പ്രകൃതിദത്തമായ വിഭവങ്ങളും പിപ്ലാന്ത്രി ജനത തയ്യാറാക്കുന്നു. ഇത് വിറ്റ് കിട്ടുന്ന പണം സൊസൈറ്റി വഴി ജനങ്ങൾക്ക് നൽകുകയും ഒരു ഭാഗം ഗ്രാമത്തിൻ്റെ വികസനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യും. ഇതുവഴി ഗ്രാമീണർക്ക് സ്വയം പര്യാപ്തിയുള്ള സാഹചര്യം കൂടിയാണ് ഈ വൃക്ഷങ്ങൾ ഒരുക്കുന്നത്. 20 ലക്ഷത്തോളം വൃക്ഷങ്ങൾ ഈ മേഖലയിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഗ്രാമീണർ പറയുന്നത്. പെൺകുട്ടിക്കൊപ്പം പ്രകൃതിയും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു.